പെട്ടെന്ന് നിങ്ങൾക്കൊരു പൂർണ്ണത അനുഭവപ്പെടും. ഇതിന് കാരണം നിങ്ങളുടെ പ്രഭാവലയത്തെ ശുദ്ധീകരിച്ചതുകൊണ്ടാണ്. വെള്ളം ശുദ്ധീകരിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമെങ്കിലും ശുദ്ധീകരിക്കേണ്ടതായുണ്ട്. രാസപരമായി മലിനമാകാതെയെങ്കിലും ചില പ്രത്യേക ശുദ്ധീകരണ പ്രക്രിയകൾ ഉണ്ട് നിങ്ങളുടെ ആകാശിക തലത്തെ ശുദ്ധീകരിക്കുവാൻ. എന്നാൽ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കൊരു പ്രത്യേക സ്വാതന്ത്ര്യം, ഒരു പ്രത്യേക അനുഭൂതി പെട്ടെന്ന് അനുഭവപ്പെടും. Cleansing of the aura, an ocean breeze or on top of a mountain peak is the best. പ്രഭാവലയത്തെ ശുദ്ധീകരിക്കുന്നതിന് കടലിൽ നിന്നുള്ള ഇളം കാറ്റോ അല്ലെങ്കിൽ ഒരു പർവ്വത ശിഖരത്തിന്റെ മുകൾ ഭാഗത്തെ കാറ്റോ ആണ് ഏറ്റവും നല്ലത്. കാരണം അത് വരുന്നത് ഏറ്റവും കുറഞ്ഞ പ്രക്ഷുബ്ധതയോടെയാണ്. അത് വരുന്നത് ഒരു പരന്ന പ്രതലത്തിലാണ്, യാതൊരു തടസ്സവുമില്ലാതെ. ഞാൻ അതിനെ പ്രക്ഷുബ്ധത എന്ന് പറയുമ്പോൾ, നിങ്ങളൊരു ബോട്ട് വെള്ളത്തിലൂടെ പോകുന്നത് കാണുമ്പോൾ അത് ഒരു ചാൽ അവശേഷിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. തുടക്കത്തിൽ അത് കാണാൻ പറ്റും, പിന്നീട് അത് അപ്രത്യക്ഷമാകും. എന്നാൽ നിങ്ങൾ മറ്റൊരു ബോട്ടുമായി പോയി അത് മുറിച്ചു കടന്നാൽ ആ പ്രക്ഷുബ്ധത ഇപ്പോഴും ഉള്ളതിനാൽ അത് നിങ്ങളുടെ ബോട്ടിനെ ഇളക്കി മറിക്കും. അപ്പോൾ അതിനാൽ കരപ്രദേശത്തിലൂടെ വായു ചലിക്കുമ്പോൾ, പ്രത്യേകിച്ച് നഗരങ്ങളിലും മറ്റും എല്ലാത്തരം തടസ്സങ്ങളുള്ള പ്രദേശങ്ങളിൽ, അത് സൃഷ്ടിക്കുന്ന ചാലിൻ്റെ ആഴം വളരെ വലുതാണ്. അതിനെ ചാലെന്ന് വിളിക്കുന്നതിന് പകരം അത് സൃഷ്ടിക്കുന്ന പ്രക്ഷുബ്ധതയുടെ അളവ് വളരെ വലുതാണെന്ന് പറയാം. ആ വായു കാര്യമായി സഹായിക്കില്ല. പക്ഷേ നിങ്ങളൊരു കടൽത്തീരത്ത് പോയി ഇരുന്ന് നോക്കൂ. ഇളം കാറ്റ് വീശുന്ന അവിരാമമായ ഒരു ഇളം കാറ്റ്, ചുഴലിക്കാറ്റല്ല. നിങ്ങൾ അവിടെ ഇരിക്കൂ. എന്നിട്ട് നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഈ ജീവിതം എന്താണ്? അത് വെറുമൊരു കേവലം നിങ്ങളെ അനുഭൂതിയിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളോട്, ഫോണിൽ നോക്കുക, മെയിൽ നോക്കുക തുടങ്ങി ഒന്നിനോടും താല്പര്യമില്ലാതെയാവുന്നു. ഒരു പ്രത്യേക തലത്തിലുള്ള പരിപൂർണത നിങ്ങളിൽ അനുഭവപ്പെടുന്നു. കാരണം ലളിതമായ പ്രക്രിയയിലൂടെ നിങ്ങളുടെ പ്രഭാവലയത്തെ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണത്. നിങ്ങൾക്ക് സ്വയം നിങ്ങളിലെ വായു ശുദ്ധീകരണം നടത്താം. പച്ചക്കറികൾ ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾ രാസപരമായ മലിനമായ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. രാസപരമായ മലിനമെന്ന് ഞാൻ പറയുമ്പോൾ അതിലെ ക്ലോറിനെ കുറിച്ചാണ്. അതിലിടുന്ന നിങ്ങളിത് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഗ്രഹത്തിലെ ജീവന്റെ സ്വഭാവം അങ്ങനെയാണ്. ഒരു ജീവിക്ക് വിഷമായി പ്രവർത്തിക്കുന്നത് മറ്റൊരു ജീവിക്കും വിഷമായി പ്രവർത്തിക്കുന്നു. ഒരു പക്ഷേ അതേ അളവിലല്ലായിരിക്കാം. ഒരു ബാക്ടീരിയ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് മറ്റൊരു തരത്തിൽ നിങ്ങളെ നശിപ്പിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന് 52% ബാക്ടീരിയ ആയതിനാൽ അത് നിങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ കൊല്ലുകയും ചെയ്യുന്നു. ഒരു പക്ഷേ നിങ്ങൾ മരിക്കില്ലായിരിക്കാം, പക്ഷേ അത് നിങ്ങളെ നശിപ്പിക്കും. പക്ഷേ എന്തെങ്കിലും ഉപയോഗിച്ച ബാക്ടീരിയ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയുമെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഭാഗവും കൊല്ലുന്നു. എന്നാൽ നിങ്ങൾ ആ വഴി തിരഞ്ഞെടുത്തത് കാരണം ആളുകൾ ഒരു പ്രദേശത്ത് ധാരാളമായി കൂട്ടം കൂടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പരസ്പരം സ്നേഹം കൊണ്ടല്ല, അത്യാഗ്രഹം കൊണ്ടോ നിർബന്ധം കൊണ്ടോ മറ്റെന്തിൻ്റെയൊക്കെയോ പേരിൽ ആളുകൾ ഈ തരത്തിൽ കൂട്ടം കൂടുവാൻ തുടങ്ങുമ്പോൾ, അപ്പോൾ മലിനീകരണം വിവിധ തലങ്ങളിൽ സംഭവിക്കുന്നു. ഈ മലിനീകരണം തടയാൻ നാം വെള്ളം വിഷലിപ്തമാക്കുന്നു. കാരണം അവിടെ ധാരാളം മാലിന്യങ്ങളുണ്ട്. അത് നിങ്ങൾ കുടിച്ചാൽ നിങ്ങൾ മരിക്കും. അതായത് നിങ്ങൾക്ക് നശിപ്പിക്കണം. നിത്യേനയുള്ള രാസയുദ്ധമാണ്. വെള്ളത്തിലെ സൂക്ഷ്മ ജീവികൾക്കും നിങ്ങളുടെ ശരീരത്തിലെ സൂക്ഷ്മ ജീവികൾക്കും, നിങ്ങളെന്ന സൂക്ഷ്മ ജീവിക്കും, നിങ്ങൾ സ്വയം ഒരു സൂക്ഷ്മ ജീവിയാണ്. ഇതും വിഷലിപ്തമാവുകയാണ്. അതിനാൽ ടാപ്പ് വെള്ളം ഉപയോഗിക്കാതിരിക്കുക എന്നതാണ്. ടാപ്പ് വെള്ളം ക്ലോറിൻ രഹിതമാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അല്ലാത്ത പക്ഷം ഞങ്ങൾ സാധാരണ ഇന്ത്യയിൽ ചെയ്യുന്നത് പോലെ അതിനുള്ള മികച്ച മാർഗം ഇതാണ്. നിങ്ങൾക്ക് മറ്റൊരു വെള്ളവും ലഭിക്കില്ല. എന്തായാലും ഇത് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമാണ്. അതിനാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളല്പ വിഭൂതി അല്ലെങ്കിൽ ചാരവും മഞ്ഞളും ചേർത്ത് 15-20 മിനിറ്റ് പച്ചക്കറികളിൽ മുക്കി വയ്ക്കുകയാണെങ്കിൽ
അത് മികച്ച ഫലം നൽകുന്നു. ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം ഉപയോഗിക്കുന്നതിനേക്കാൾ ഇന്ന് വെള്ളം ശുദ്ധീകരിക്കുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട്. ആധുനിക ശുദ്ധീകരണ രീതികൾ വന്നിട്ടുണ്ട്, പക്ഷേ അത് പൊതുജനത്തിന്റെ കാര്യത്തിലായിട്ടില്ല. വ്യക്തിഗത വീടുകളിൽ നിങ്ങൾക്ക് വെള്ളം ശുദ്ധീകരിക്കാൻ കഴിയുന്ന വ്യത്യസ്ത തരം ശുദ്ധീകരണ മാർഗങ്ങളുണ്ട്. നിങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമെങ്കിലും രാസവിഷം കലരാത്ത വിധത്തിൽ ശുദ്ധീകരിക്കുന്നതാണ് നല്ലത്. അതിനാൽ ഒഴുകുന്ന വെള്ളത്തിൽ അല്പം മഞ്ഞളും ഭസ്മവും ഇടാം. ഭസ്മം ഇല്ലെങ്കിൽ നിങ്ങൾക്കതിൽ അല്പം മഞ്ഞളിടാം. കുറച്ച് ഉപ്പും മഞ്ഞളും ഈ ശുദ്ധീകരണ ജോലി ചെയ്യും. അല്ലെങ്കിൽ വേപ്പില ഇടാം. നിങ്ങളുടെ വീട്ടിൽ കുറച്ച് വേപ്പില ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് അതേ വെള്ളം ഉപയോഗിക്കാം. അതാണ് വേപ്പിൻ്റെ ഗുണം. അടിയിൽ നിറയെ വേപ്പിലുള്ള ഒരു ബക്കറ്റ് വെള്ളം നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളുടെ പച്ചക്കറികൾ അതേ വെള്ളത്തിലിട്ട് ശുദ്ധീകരിച്ച് പച്ചക്കറികൾ എടുത്ത് മാറ്റി വെള്ളം അടച്ച് സൂക്ഷിക്കാം. ഇത് നന്നായി ഗുണം ചെയ്യും. ഇതൊരു ലോഹപാത്രമാണെങ്കിൽ അത് നല്ലതാണ്. നിങ്ങളുടെ പക്കൽ ഒരു ചെമ്പ് പാത്രമോ പിച്ചള പാത്രമോ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അല്ലാത്ത പക്ഷേ ഒരു സ്റ്റീൽ കണ്ടെയ്നറോ ഗ്ലാസോ ആവാം. ശരീര സംവിധാനത്തെ ശുദ്ധീകരിക്കാനുള്ള ഒരു മാർഗമായി അഗ്നി ഉപയോഗിക്കുന്നത് വളരെ ശക്തമായ ഒരു സംവിധാനമാണ്. ഇവിടെ ആശ്രമത്തിൽ ഇതിനെ ഞങ്ങൾ ക്ലേശനാശനം എന്ന് വിളിക്കുന്നു. അതായത് ഈ ശരീരത്തിലെ മാലിന്യങ്ങളെ നശിപ്പിക്കുകയോ ദഹിപ്പിക്കുകയോ ചെയ്യുക എന്നതാണ്. കാരണം നിങ്ങൾ മനുഷ്യ ശരീരം കാണുമ്പോൾ ശരീരത്തിൻ്റെ ഏറ്റവും പുറം വശം ആകാശമാണ്. അതിനു ചുറ്റും 12നും 18നും ഇഞ്ചിനിടയിൽ എവിടെയോ ആകാശം മിക്കവാറും എല്ലാവർക്കുമുണ്ട്. ഇത് ഈ രൂപത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. ശരീരത്തിൻ്റെ ശുദ്ധീകരണം വളരെ പ്രധാനമാണ്. അതായത് നിങ്ങൾക്കത് സ്വയം ശുദ്ധീകരിക്കാം. സാധാരണയുള്ള നിങ്ങളുടെ മുങ്ങിക്കുളി അല്ലെങ്കിൽ ഷവറിലെ കുളി, അതൊരു തരത്തിലുള്ള പ്രക്രിയയാണ്. നിങ്ങൾ ചർമ്മത്തിൻ്റെ പുറമെ വൃത്തിയാക്കുവാനായിരിക്കാം കുളിക്കുന്നത്. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ, പ്രത്യേകിച്ച് നിങ്ങൾ തണുപ്പുള്ള വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ അത് ചർമ്മത്തിന് പുറമെ ഉള്ള അഴുക്ക് അത് കഴുകുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും പലതരത്തിൽ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതായി അനുഭവിക്കുവാൻ കഴിയും. നിങ്ങൾ വളരെ സമ്മർദ്ദത്തിലാണെങ്കിൽ, നിങ്ങൾക്കെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ, എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചു സമയം ഷവറിനടിയിൽ നിൽക്കുക, പുറത്തിറങ്ങുക. നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്നതായി കാണാം. ഇത് കേവലം നിങ്ങളുടെ ശരീരത്തിൽ തണുത്ത വെള്ളം ഒഴുകുന്നതുകൊണ്ടോ നിങ്ങളുടെ ഞരമ്പുകളെ ശാന്തമാക്കുന്നതുകൊണ്ടോ അല്ല. തീർച്ചയായും അതും നടക്കുന്നുണ്ട്. അതിനപ്പുറം നിങ്ങൾ ആരാണ് എന്നതിൻ്റെ ആകാശികമാനത്തിൻ്റെ ഒരു പ്രത്യേക ശുദ്ധീകരണം നടക്കുന്നുണ്ട്. അതിനാൽ നിങ്ങൾക്ക് ശരീരത്തിന് ജലശുദ്ധീകരണം ചെയ്യാൻ കഴിയുന്നത് പോലെ അഗ്നി ശുദ്ധീകരണവും ചെയ്യാം. ഇതാണ് ക്ലേശനാശന ക്രിയ. അത് ചെയ്യുന്ന വ്യക്തി ശരിയായ രീതിയിൽ പരിശീലിക്കുകയും അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുകയുമാണെങ്കിൽ അപ്പോൾ ശരിയായ രീതിയിൽ ചലിക്കുമ്പോൾ ആദ്യം അത് വെറും തീയാണെന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാൽ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കൊരു പ്രത്യേക സ്വാതന്ത്ര്യം, ഒരു പ്രത്യേക അനുഭൂതി അനുഭവപ്പെടും. കാരണം നിങ്ങൾക്ക് മമത ഉണ്ടാക്കിയിരുന്ന എന്തോ ഒന്ന് നിങ്ങളിൽ നിന്നും കൊഴിഞ്ഞു പോയിരിക്കുന്നു.